ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കിച്ചണിൻ്റെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സാണ്. അപ്പോൾ ഓരോന്നായി നോക്കാം. അപ്പോൾ എല്ലാവർക്കും പലതും അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടെ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം. അപ്പോൾ മിക്സി ചൂടാകാതിരിക്കണമെങ്കിൽ നമ്മൾ അരി ഉഴുന്ന് കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാം, അല്ലെങ്കിൽ അരയ്ക്കുമ്പോൾ ഐസ് വാട്ടർ ഉപയോഗിച്ച് അരയ്ക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ മിക്സി ചൂടാവാതിരിക്കും. നമുക്ക് കറിവേപ്പില ഒരു നല്ല ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ബോക്സ് എടുക്കാം. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കാം. അടിഭാഗത്ത് ഒരു ടിഷ്യൂ ഇട്ടിട്ട് കറിവേപ്പില നനവില്ലാതെ എടുത്ത് വയ്ക്കാം. എന്നിട്ട് ഒരു ടിഷ്യൂ ഇതുപോലെ രണ്ടെണ്ണം കൂടെ ഇട്ടിട്ട് നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കണം. ഫ്രീസറിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു അറയിൽ, വെജിറ്റബിൾ ട്രെയിലൊക്കെ വയ്ക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന തേങ്ങ കേടാവാതെ സൂക്ഷിക്കണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നേരെ ഇങ്ങനെ വയ്ക്കണം. ഇതുപോലെ ചരിച്ചോ കമിഴ്ത്തിയോ ഒക്കെ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോകും. ഇതുപോലെ വച്ചിരുന്നാൽ അധികം പെട്ടെന്ന് കേടാവില്ല. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ഒരു പാർട്ടുണ്ട്, ചകിരി, അതും കൂടെ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ, അതും കൂടെ ചേർന്നിരിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ദിവസം കേടാവാതിരിക്കും. ഇപ്പോൾ മല്ലിയില നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഇതുപോലെ ഈ മൂട് ഭാഗമൊക്കെ വേരൊക്കെ കട്ട് ചെയ്തിട്ട് വയ്ക്കണം. നമ്മൾ മല്ലിയില മൂടൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇടാം. ഇനി അടച്ചുവെക്കുകയാണെങ്കിൽ കൂടുതൽ ദിവസം കേടാവാതിരിക്കും. ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ നമ്മൾ പെട്ടെന്ന് കേടാവാതിരിക്കണമെങ്കിൽ ഇതുപോലെ പേപ്പറിൽ പൊതിഞ്ഞ് വയ്ക്കാം, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ പൊതിയാം. നമ്മളിത് ടിഷ്യൂയിലോ സാധാരണ പേപ്പറിലോ ടൊമാറ്റോ ഒക്കെ പൊതിഞ്ഞ് വെജിറ്റബിൾ ട്രെയിൽ, ഫ്രിഡ്ജിൻ്റെ വെജിറ്റബിൾ ട്രെയിൽ വയ്ക്കാം. ഇതുപോലുള്ള കവറുകൾ, നമ്മൾ സാധനം വാങ്ങുമ്പോൾ കിട്ടുന്ന കവറുകൾ, ഇത് സൂക്ഷിച്ച് വച്ചിരുന്നാൽ നമ്മൾ വെജിറ്റബിളൊക്കെ നട്ടു കൊടുക്കുമ്പോൾ അതിൻ്റെ പുഴുവൊക്കെ കടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ വെള്ളരിക്ക, മത്തൻ, ഇതൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഇതുപോലെ കവർ ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കീടങ്ങൾ ആക്രമിക്കാതിരിക്കും. അപ്പോൾ നമ്മളിതുപോലെ നമുക്ക് കവറുകൾ കിട്ടുമ്പോൾ അത് സൂക്ഷിച്ച് വയ്ക്കാം. പിന്നെ വേറൊരു ടിപ്പ്, നമുക്കിതുപോലെ നമ്മൾ മരുന്നുകൾ വാങ്ങുന്ന ട്യൂബുകളിൽ ചെറിയ ചെറിയ അക്ഷരങ്ങൾ കാണും, അത് നമുക്ക് വായിക്കാനായി പ്രയാസം കാണും. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു ഫോട്ടോ എടുക്കണം ആദ്യം, എന്നിട്ട് നമ്മൾ അതിനെ എൻലാർജ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അക്ഷരങ്ങൾ വലുതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ വെണ്ടയ്ക്ക നമ്മൾ എപ്പോഴും ആദ്യം തന്നെ കഴുകിയതിന് ശേഷം അരിയണം. അരിഞ്ഞിട്ട് ഒരിക്കലും കഴുകാൻ പാടില്ല. ആ വെണ്ടയ്ക്കയ്ക്ക് ഒരു തിരികിടാന്നുള്ള ഒരു ഇതുണ്ട്, അതുകൊണ്ട് നമ്മൾ ആദ്യം കഴുകിയിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. നമ്മൾ ഈ വെണ്ടയ്ക്ക നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഈ ഇതിൻ്റെ ആ ഒരു അറ്റം ഇങ്ങനെ ഒടിച്ച് പൊടിച്ച് നോക്കിയിട്ട് വാങ്ങണം. അപ്പോൾ നല്ല വെണ്ടയ്ക്കാണോന്ന് അറിയാൻ പറ്റും. പിഞ്ചാണെങ്കിൽ മാത്രമേ നമുക്ക് ഒടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് പുതിയ കുട്ടികൾക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പം നമ്മുടെയൊക്കെ പ്രായത്തിലുള്ളവർക്ക് അറിയാമായിരിക്കും. അതുപോലെ നമ്മുടെ കിച്ചണിൽ ഒരു പ്ലാന്റ് ഇതുപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സന്തോഷം കിട്ടും. കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ ഇത് കാണുന്നത് നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടാക്കും. അപ്പോൾ ഇതിന് ഒരു ചിലവുമില്ല, വെറുതെ ഒരു ബോട്ടിലിൽ എടുത്തു വെച്ചാൽ മതി. അപ്പോൾ വീണ്ടും കാണാം നല്ല ഉപകാരപ്രദമായ വീഡിയോസുമായി. ചിൽഡ്രൻ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.